സോ ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എങ്ങനെയാണ് ഫ്രീഫയർ നമ്മുടെ സെർവറൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളാണ് നമ്മുടെ ചാനലിൽ നേരത്തെ ഓൾറെഡി ഒരു വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ടോ, ഒക്കെ എങ്ങനെയാണ് സെർവർ ചേഞ്ച് ചെയ്യുന്നതിനൊക്കെ പറഞ്ഞൊരു വീഡിയോ ഓൾറെഡി നേരത്തെ ചെയ്തായിരുന്നു. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, പ്ലേ സ്റ്റോറിൽ ആ ഒരു ഞാൻ അതിൽ ആ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത് ഒരു വി പി എൻ ഉണ്ടായിരുന്നു. ആ വി പി എൻ ഇപ്പോൾ കിട്ടാനില്ല. ഓക്കെ, ബാൻ ചെയ്താണോ എന്താണോ എന്ന് അറിയത്തില്ല. എന്തായാലും പ്ലേ സ്റ്റോറിൽ ആ ഒരു ആപ്ലിക്കേഷൻ നമുക്കിപ്പോൾ കിട്ടാനില്ല. അപ്പോൾ ഒത്തിരി അധികം പേര് വന്നു പറഞ്ഞിരുന്നു അത് ബ്രോ ഇതല്ല, ആപ്ലിക്കേഷൻ വർക്ക് ആവുന്നില്ല, അത് കിട്ടുന്നില്ല, അങ്ങനെ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അതിനോട് ഇപ്പോൾ ഒരു പ്രോപ്പർ സൊല്യൂഷനുമായിട്ടാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുകയാണ്, നിങ്ങൾക്ക് ആ ഒരു സെർവർ നൈസായിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും, ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നുണ്ട്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, അതുകൊണ്ട് തൊട്ടടുത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ല. അത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ ഗൈസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് നമുക്കാണ് ഇതുപോലെ പ്ലേ സ്റ്റോറിലാണ് ഒത്തിരി അധികം വി പി എന്നുകൾ കിട്ടും. ഓക്കെ, ഒത്തിരി അധികം വി പി എന്ന് പറഞ്ഞാൽ ഒത്തിരി അധികം വി പി എന്നുകൾ കിട്ടും. നമുക്ക് ഇതുപോലെ സെർവർ ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു കുറേ അധികം വി പി എൻസ് ഉണ്ട്. ഓക്കെ, അതെല്ലാം ആ സെർവറൊക്കെ ഉപയോഗിക്കുക, ആ ഒരു വി പി എൻസ് ഒക്കെ ഉപയോഗിക്കുകയാണ് നമുക്ക് സെർവറൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ ഹൊല വി പി എൻ എന്ന് പറഞ്ഞാൽ ആ വി പി എൻ്റെ അത്രയൊന്നും ഒരു വി പി എനും വരില്ല. ഓക്കെ, ഹൊല വി പി എൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി അധികം സെർവേഴ്സ് കാണാനായിട്ട് സാധിക്കും. ഇന്തോനേഷ്യ, തായ്ലൻഡ്, അതുപോലെ ബ്രസീൽ, അതുപോലെ കുറേ അധികം സെർവേഴ്സ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഇതുപോലെ ഡെയിലി നിങ്ങൾ ഡെയിലി നല്ല നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ സെർവറൊക്കെ ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരാണ്, എനിക്ക് സെർവറൊക്കെ ചേഞ്ച് ചെയ്യാൻ ഒത്തിരി ആഗ്രഹമുള്ളവരാണ്, എപ്പോഴും വേറെ ഓരോ സെർവറിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഹൊല വി പി എൻ മാത്രം ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, മറ്റുള്ള സെർവർ വി പി എന്നുകളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ സെർവർ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ, അത് കഴിഞ്ഞ് നമുക്ക് വേറെ വി പി എൻ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അതേസമയം നിങ്ങൾ ഹൊല വി പി എൻ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ അധികം സെർവർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറയുന്നതുകൊണ്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഹൊല വി പി എൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനാണ് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാക്കി, നിങ്ങൾ ആ ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസിലായിരിക്കും ചെല്ലുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഒന്നും ചെയ്യില്ല. ഓക്കെ, ഇവിടെ അങ്ങ് ഒന്ന് ക്ലിക്ക് ചെയ്യാനും കാര്യങ്ങളൊന്നും പോലെ. അപ്പോൾ ഈ ആടൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കുറേ അധികം സാധനങ്ങൾ അതൊന്നും മതിയില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ടൈമർ കാണാൻ സാധിക്കും, 6 സെക്കൻഡ്, 5 സെക്കൻഡ്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അല്ലാതെ വേറെ ഒരിടത്ത് ഞെക്കാനായിട്ട് പോലും ഞെക്കി കഴിഞ്ഞാൽ വേറെ വേറെ ഇത് ഓപ്പൺ ആയിക്കൊണ്ടേയിരിക്കും, നിങ്ങൾ അതോട് അങ്ങനെ അങ്ങോട്ടൊന്നും പോകല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ആ ഒരു ടൈമർ കഴിയുമ്പോൾ ജസ്റ്റ് താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഓപ്പൺ കണ്ടിന്യൂ എന്നുകൊണ്ട് താഴെ ഇടാം. ഞാൻ മുമ്പ് ആ കാണിച്ചൊരു ബോക്സ് അവിടുത്തെ ഒരു ബോക്സ് കാണും. അതിനുശേഷം ഇവിടെ പിന്നെയും കുറേ ആഡ്സ് ഒക്കെ വരും, നിങ്ങൾ അവിടെ ഒന്നും മൈൻഡ് ചെയ്യാനായിട്ട് പോകില്ല കേട്ടോ. പിന്നെ ഇവിടെ ഇതുപോലെ കുറേ ഇതൊക്കെ നിങ്ങൾ ഇവിടെ ഇവിടെങ്ങും തൊടാനായിട്ട് പോകില്ല, തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആഡ്സിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും, നിങ്ങൾ അതിനൊന്നും മൈൻഡ് ഇല്ല. അതിനുശേഷം ഇവിടെ ഒരു ആഡ്സ് ഒക്കെ ഒരു കാണണം, 5 സെക്കൻഡ് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവുന്നുള്ള പറഞ്ഞൊരു ഇത് വരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു 5 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, വെയിറ്റ് ചെയ്തതിന് ശേഷം മേളത്തെ ആ ക്രോസ് ബാർ ഞെക്കി ഒന്ന് ബാക്ക് അടിക്കുക. അതിനുശേഷം നിങ്ങൾ നോക്കുകയാണ് ഇപ്പോൾ പിന്നെ എന്താ ഓപ്പൺ കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ വേറൊരു പേജിലോട്ട് വരും. അപ്പോൾ നിങ്ങൾ ആ പേജ് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പഴയ പേജിലേക്ക് തിരിച്ചു വരിക. ഓക്കെ, എന്നിട്ട് ഒന്ന് വീണ്ടും ഒന്നുകൂടി ഓപ്പൺ കണ്ടിന്യൂ ചെക്ക് കഴിയുമ്പം വീണ്ടും നിങ്ങളതായി ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് അടിക്കും ചെല്ലുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ടൈമർ പിന്നെ ഇവിടെ കാണിക്കും. നിങ്ങൾ ആ ടൈമറിന് വേണ്ടി ജസ്റ്റ് ഒന്നുകൂടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറേ അധികം ആഡ്സ് കാണിക്കും, നിങ്ങൾ അതിലൊന്ന് ഞെക്കാൻ പോലെ ജസ്റ്റ് എല്ലാം ഒന്ന് ക്രോസ് ചെയ്ത് കളയുക. അതിനുശേഷം ഈ ടൈമറിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ടൈമർ 4 സെക്കൻഡ്, 3 സെക്കൻഡ് അങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുമായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ആ ടൈമറിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം 0 സെക്കൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് താഴോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക. ഓക്കെ, താഴോട്ട് ഈ ഒരു ടൈമർ ഇത് തീർന്ന് ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കുറേ ഇത് കാണാനായിട്ട് സൈ ജസ്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ ഇച്ചിരി സ്ക്രോൾ ചെയ്യാൻ താമസിച്ചു. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ സ്ക്രോൾ ചെയ്യുക. അപ്പോൾ അൺലോക്ക് ലിങ്ക് എന്ന് പറഞ്ഞൊരു ഇത് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ ഒരു പേജിലോട്ട് പോകും. നിങ്ങൾ ആ പേജും ക്ലിയർ ചെയ്ത് ബാക്ക് അടിച്ചാൽ പഴയ പേജിലോട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു ഇത് വരും, ഒരു സംഭവം ഇങ്ങനെ കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ബോക്സ് ഒന്ന് ഫുൾ ആവാനായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ആ ബോക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫുൾ ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക, ആ ബോക്സ് ഫുൾ ആയിട്ടുണ്ട്. അതിനുശേഷം ഗെറ്റ് ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ പിന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഗെറ്റ് ലിങ്ക് കേൾക്കുമ്പോൾ പിന്നെ ഒരു പേജിലോട്ടാണ് പോയത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ക്ലിയർ ചെയ്തിട്ട് പിന്നെ ബാക്കിലോട്ട് വരുമ്പം ഇതാ ഇതുപോലെ നമുക്ക് ഡൗൺലോഡിംഗ് എന്ന് ഡൗൺലോഡ് ചെയ്യണമെന്നൊക്കെ ചോദിച്ച ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓക്കെ എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ആണെങ്കിൽ ഈ ഹൊല വി പി എൻ്റെ ഒരു ഇത് ഡൗൺലോഡ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, എൻ്റെ ഹൊല വി പി എൻ ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പൊക്കെ നിങ്ങൾ ഇതുപോലെ ഞാൻ പറഞ്ഞപോലെ തന്നെ ചെയ്യുവാണ്, എനിക്ക് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് സെർവർ ചേഞ്ച് ചെയ്തതൊക്കെ എന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിലായിട്ട് പറയുന്നില്ല, വീഡിയോ ഒത്തിരി ഇതായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ഇപ്പം ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. ഞാനാണെങ്കിൽ പഴയ വീഡിയോയുടെ ലിങ്ക് ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ആ ഹൊല വി പി ഡൗൺലോഡ് ചെയ്ത് ആദ്യത്തെ പാട്ടൊക്കെ ജസ്റ്റ് ഒന്ന് എന്തോ സ്കിപ്പ് ചെയ്തതിന് ശേഷം അവസാന പാട്ടൊന്ന് മാത്രം ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ
ഒരു ഇതുപോലെ സെർവർ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്ന് ഓക്കെ. അതല്ലേ അതിൻ്റെ അകത്ത് ഞാൻ പറയാത്ത ഒരു കാര്യമുണ്ട്, ഗസ്റ്റ് അക്കൗണ്ടിൻ്റെ ഒരു കാര്യമൊക്കെ. അതിൻ്റെ അകത്താണ് നമ്മൾ ഇതുപോലെ ഗസ്റ്റ് അക്കൗണ്ടിലാണ് ഇതുപോലെ വേറെ സെർവറിലോട്ട് ചേഞ്ച് ആവുന്നത്. അപ്പോൾ നിങ്ങളുടെ സെർവർ നിങ്ങളുടെ ആണെങ്കിൽ ഇതുപോലെ ഗെയിമിലാണ് ഓൾറെഡി ഗസ്റ്റ് അക്കൗണ്ടൊക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിയർ ഡാറ്റ ചെയ്തിട്ട് നിങ്ങൾ ഗസ്റ്റ് അക്കൗണ്ട് പോയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് മൈ ഫൈൽസിലോട്ടൊന്ന് പോകും. ഓക്കെ, അപ്പോൾ മൈ ഫൈൽസ് നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ അവിടെ ആണെങ്കിൽ നമുക്ക് ഗരീന MSDK എന്ന് പറഞ്ഞൊരു ഫയൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾ ആ ജസ്റ്റ് ആ ഫയൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗസ്റ്റ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഫയൽ പിന്നെയും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ജസ്റ്റ് ആ ഗസ്റ്റ് എന്നുള്ള ഫയൽ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, നിങ്ങൾ ഗസ്റ്റ് അക്കൗണ്ടൊക്കെ ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങൾ ആ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി, എനിക്ക് സെർവറൊക്കെ സൂപ്പറായിട്ട് മാറുന്നതായിരിക്കും. ഓക്കെ, സോ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഈ വീഡിയോ ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ഓക്കെ, നമ്മൾ ഡെയിലി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഡെയിലി നല്ല കണ്ടൻസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തിരിക്കും. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക, അതിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, സോ ഗൈസ് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ, ബൈ ഗൈസ്.